percentage improvement of. Okay, so once again, good morning, everyone. സോ ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ നമ്മളുടെ കാലിക്കറ്റ് പ്രോഗ്രാം വരുന്നുണ്ട്. അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയുക. അതായത് കാലിക്കറ്റ് പ്രോഗ്രാം വൺ ഡേ ഹീലിംഗ് വർക്ക്ഷോപ്പ് ആണ് നമ്മൾ നടത്തുന്നത്. ഇറ്റ്സ് എ മീറ്റപ്പ് ആസ് വെൽ. നമ്മളിവിടെ കാണുന്ന പലരെയും മീറ്റ് ചെയ്യാനും സംഗതികൾക്കുള്ള അവസരം കൂടിയാണ്. 1499 രൂപയാണ്. ഓക്കെ, മെഡിറ്റേഷൻ സൂപ്പർ എന്ന് പറയും. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ജെ ആർ ബഷീർ, ഓക്കെ, താങ്ക് യു. സോ മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ അങ്ങനെ പറയാൻ സൂപ്പർ ആണെന്ന് പറയാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാവോ? എന്തുകൊണ്ടാണ്, ലൈക്ക് വൈ ഡു യു ഫീൽ ദാറ്റ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ ഒന്ന് അപ്ഡേഷൻ കൊടുക്കണേ. ശരത്, സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലൊന്നും അപ്ഡേഷൻ കൊടുക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഫീഡ്ബാക്സുകൾ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവൈലബിൾ ആണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ ഫീഡ്ബാക്സ്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ നമ്മൾ സംസാരിച്ചിരുന്നത്, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ സെഷനിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് അതിൽ എന്താണ് പഠിപ്പിച്ചിരുന്നത്? എനിബഡി, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെഷൻ എടുത്തതിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ 6 C's കുറിച്ച് പറഞ്ഞു അല്ലേ? അതായത് 6 C's കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു 6 C's? ഏതൊക്കെയായിരുന്നു 6 C's? നമ്മളുടെ കമ്മിറ്റ്മെന്റ്, അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ഇഷ്യൂ, പിന്നെന്താ പറഞ്ഞത്, കറേജ്, കമ്മിറ്റ്മെന്റ് പറഞ്ഞു, പിന്നെ പറഞ്ഞു കറേജ്, പിന്നെന്താ പറഞ്ഞത് പറയൂ, അടുത്ത് പറയൂ. പിന്നെ ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി, ഓക്കെ, കപ്പാസിറ്റി, കപ്പാസിറ്റി, കേപ്പബിലിറ്റി, കേപ്പബിലിറ്റി, യെസ്, കോൺഫിഡൻസ്, ഓക്കെ, ദെൻ പിന്നെ കണ്ടിന്യൂറ്റി, കണ്ടിന്യൂറ്റി. അതായത് നമ്മള് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇതിന്റെ ഒരു ഓർഡർ ഉണ്ട്, ആ കറക്റ്റ് ഓർഡറിൽ തന്നെ പോകണം കേട്ടോ. അതായത് ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് പറഞ്ഞു, തീരുമാനമെടുക്കുന്നു. സെക്കൻഡ് കറേജ് പറഞ്ഞു. തേർഡ്, കറേജ് പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞത് ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞത് കേപ്പബിലിറ്റി. അതായത് കേപ്പബിലിറ്റി പറഞ്ഞതിന് ശേഷം പിന്നീട് കോൺഫിഡൻസ്, ആൻഡ് ദെൻ കണ്ടിന്യൂ. സോ ഈ 5 സംഗതികളെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാം എന്ന് പറഞ്ഞിരുന്ന വിഷയം ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഇന്ന് നമ്മൾ എടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം? എനിബഡി റിമെമ്പർ? ചില കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കും അല്ലെ, പറയാൻ പറ്റുമോ? ഇസ് ദർ എനിബഡി യു കെൻ ടെൽ മീ ഇന്ന് നമ്മൾ ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുക എന്ന് പറഞ്ഞത്? ഹലോ, നോ വൺ? ഓർമ്മയില്ലേ? നമ്മളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ബ്രേക്കിംഗ് ദ ബാരിയർ ഓർമ്മയുണ്ട് പറഞ്ഞത്? ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ്, നമുക്ക് കുറച്ച് തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, മറികടക്കണം. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് അതാണ് പഠിക്കാൻ പോകുന്നത്, ബ്രേക്കിംഗ് ദ ബാരിയർ. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും വലിയ ഒരു പ്രയാസമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ ചില തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങൾ അവിടെ ഉള്ളത് നമ്മുടെ ചിന്താഗതി കാരണമാണ്, അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ നമുക്കെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തടസ്സങ്ങളായിരിക്കാം. അപ്പൊ നമ്മുടെ ചിന്താഗതികൾ ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ടാണ് അതൊരു വലിയ തടസ്സങ്ങളായിട്ട് അവിടെ നിൽക്കുന്നത്. എന്താണ് ലൈക്ക് ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ്? നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫ്രീഡം ലഭിക്കും. വി ഗെറ്റ് ഫ്രീഡം. വി ഹാവ് ടു ബി ഫ്രീ ഫ്രം ദ ബാരിയേഴ്സ്. അതിനെന്ത് ചെയ്യണം, ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യണം. തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെ തകർത്ത് കളയണം, അല്ലെങ്കിൽ അതിന് കംഫർട്ട് സോൺ, അതാണ് ബാരിയർ ആയിട്ട് കിടക്കുന്നത്. അതിനു മുൻപ് പറഞ്ഞതാണ്, ഇറ്റ് ഈസ് പെയിൻഫുൾ ബട്ട് ഇറ്റ് ഈസ് ദ സൗണ്ട് ഓഫ് എ ന്യൂ ബിഗിനിങ്. എല്ലാ ഫ്രീഡം ഫൈറ്റിങ്ങും പെയിൻഫുൾ ആയിരിക്കും,
നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചാൽ മാത്രമേ, നമ്മൾ ഫ്രീ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ബാരിയേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? പെയിൻഫുൾ ആയിരിക്കും, ഇറ്റ് വിൽ ബി പെയിൻഫുൾ. കാരണം നമ്മൾ ശീലിച്ച ശീലങ്ങളിൽ നിന്ന് നമ്മൾ മാറുകയാണ്, നമ്മൾ പുതിയൊരു അനുഭവത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ലൈഫ് സ്റ്റക്ക് ആയിരിക്കുന്നത് ഈ പഴയ ശീലങ്ങൾ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. കാലം മാറി, ഈ പറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസ് മാറി, അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പുറത്ത് യാത്ര ചെയ്യേണ്ടി വരും, അറിവുകൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള, അപ്പൊ ബാരിയർ ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ എന്താണ്? ഫോർ എക്സാമ്പിൾ ചില ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അത്, അതായത് നല്ല അറിവുകൾ ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. കോഴിക്കോട് അതിന് പ്രോഗ്രാം, ഓക്കെ, നിങ്ങൾ ചിന്തിക്കുകയാണ്, പ്രോഗ്രാം ഞാനിപ്പോൾ കൊല്ലംകാരനാണ് അല്ലെങ്കിൽ പത്തനംതിട്ടക്കാരനാണ് അല്ലെങ്കിൽ പാലക്കാടുകാരനാണ്, പാലക്കാട് ഒരു പ്രോഗ്രാം കിട്ടും, കൊല്ലത്തൊരു പ്രോഗ്രാം കിട്ടും, പത്തനംതിട്ട ഒരു പ്രോഗ്രാം കിട്ടും. ദാറ്റ്സ് യുവർ കംഫർട്ട് സോൺ. ബ്രേക്ക് ദ കംഫർട്ട് സോൺ, ഗെറ്റ് ഔട്ട്. ദാറ്റ്സ് യുവർ ബാരിയർ. ആ ബാരിയറിൽ നിന്ന് പുറത്തേക്ക് പോയാലാണ് അവസരം കിട്ടുള്ളെങ്കിൽ ഗോ ആൻഡ് ട്രാവൽ. മനസ്സിലായോ? എനിക്ക് അങ്ങോട്ടേ പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ പോയി ഞാൻ ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്നെ ആരും കൊണ്ടുതരില്ല, അല്ലെങ്കിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ചിന്താഗതിയാണ് പ്രശ്നം. തീരുമാനിക്കുക, ഇറങ്ങിത്തിരിക്കുക, പോവുക. മനസ്സിലാവുന്നുണ്ട്? തീരുമാനിക്കുക, ഇറങ്ങിത്തിരിക്കുക, പോവുക. അപ്പൊ ബാരിയേഴ്സ് എന്താണെന്നുള്ളത് കണ്ടെത്തണം. നിങ്ങളുടെ ബാരിയർ എന്താണ്, നിങ്ങളുടെ തടസ്സങ്ങൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത്, നിങ്ങൾ ഇതേപോലെ എന്തെല്ലാം കാര്യത്തിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ, നിങ്ങൾക്ക് ഈ ബാരിയേഴ്സിന്റെ പ്രശ്നം എന്താണ്, അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര പണിയാണ്, കാരണം ശീലിച്ചു പോന്നതാണ്. ബാരിയേഴ്സ് എന്ന് പറയുന്നത് ചിലൊരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിക്കുന്ന പോലെയാണ് അല്ലേ, പുക്കൾ പൊടിയായിട്ട് കണക്റ്റഡ് ആയിരിക്കും മാതാവില്. ആ പുക്കൾ പൊടി കട്ട് ചെയ്യപ്പെടുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, പുതിയൊരു ജീവൻ ഉണ്ടാകും, പുതിയൊരു സാധ്യത ഉണ്ടാകും. അപ്പൊ അത് കട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് പോലെ എന്ന് വെച്ചാൽ പുതിയൊരു വളർച്ചയ്ക്ക് എന്ത് ചെയ്യണം, ഇറ്റ്സ് എ മസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ് ബാരിയേഴ്സ്? ദീസ് ആർ ദ വൺസ് വിത്ത് വിച്ച് യു ആർ ബൗണ്ട് ടു. നിങ്ങൾ ചുറ്റപ്പെട്ട, വളയപ്പെട്ട ചില സംഗതികളാണ്. നിങ്ങളിങ്ങനെ ഇങ്ങനെ ലൈക്ക് ഊരാക്കുടുക്ക് പോലെ കുടുങ്ങിക്കിടക്കുന്ന ചില സംഗതികളാണ്, ബൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. യു ആർ അറ്റാച്ച്ഡ് ടു, നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ചില സംഗതികളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അത് ചിലപ്പോൾ സ്ഥലമാകാം, ചില വ്യക്തികളാവാം. ആ വ്യക്തികളില്ലെങ്കിൽ എനിക്ക് ബിസിനസ് റൺ ചെയ്യാൻ കഴിയില്ല, ആ വ്യക്തികളില്ലെങ്കിൽ, ആ ടീം മെമ്പർ ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അവൻ പോയി കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നീ ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല, എൻ്റെ സുഹൃത്തുക്കളില്ലാതെ ആരുമില്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവുക. സോ യു ആർ അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ പഴയ രീതികളിലേക്ക് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും എന്ത്, ലൈക്ക് ഓക്കെ ഇങ്ങനെ അല്ലാതെ ഞാൻ പിന്നെ എങ്ങനെയാണ് ചെയ്യുക, എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവൂ എന്ന ചിന്താഗതി, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ചെയ്താലേ ശരിയാവൂ എന്നുള്ള ചിന്താഗതി. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ പോലും മറന്നുപോയിരിക്കുന്നു നമ്മൾ അതിൽ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളത്. ചില ആൾക്കാരുണ്ട്, ഇപ്പൊ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, പുള്ളിക്കാരനായിട്ട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരുപാട് ആശയങ്ങളും സംഗതികളും കാഴ്ചപ്പാടുകളും ഉള്ളൊരാളാണ്. സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്ക് അത്യാവശ്യം നല്ല കഴിവുള്ള ആളാണ്, പക്ഷേ ആ കഴിവിനനുസരിച്ച് വളരാൻ കഴിയുന്നില്ല. അപ്പം എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും ഒരു എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാളെ തിരിച്ച് ഉപദേശം തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും, ന്യായീകരിക്കാൻ തുടങ്ങും. അപ്പം അതെന്താ വെച്ചാല് ഈ പറഞ്ഞതുപോലെ ആൾക്ക് പോലും അറിയില്ല ആള് സംസാരിക്കുകയാണ്, ആള് നോട്ട് ഓട്ടോമാറ്റിക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആൾക്കൊരിക്കലും അത്രയ്ക്കും അറ്റാച്ച്ഡ് ആണ്, അത്തരത്തിലുള്ള ഇമോഷൻസുമായിട്ട് ഫീലിങ്സുമായിട്ടും അതൊരു ട്രോമ റെസ്പോൺസ് ആണ് എന്നുള്ളത് പോലും ചിലർക്ക് അറിയില്ല. പലപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ നമ്മുടെ സേഫ്റ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് ട്രോമ ഉണ്ടായതുകൊണ്ട് നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചില മെത്തേഡുകളെ നമ്മൾ കൂട്ടുപിടിക്കും എന്നിട്ട് ന്യായീകരിക്കും, ചില രീതികളെ നമ്മൾ കൂട്ടുപിടിക്കും ന്യായീകരിക്കും.
നിങ്ങൾ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങൾക്കറിയാം അത് വിട്ട് കളഞ്ഞേ പറ്റൂ, എന്നാലും നിങ്ങൾ ന്യായീകരിക്കും. റിസ്ക് എടുത്തേ പറ്റൂ, പക്ഷെ നിങ്ങൾ ന്യായീകരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ ന്യായീകരണങ്ങളായിട്ട് വരുന്ന കാര്യങ്ങൾ? നിങ്ങൾക്കറിയാം നിങ്ങൾ പുറത്ത് കടന്നേ പറ്റൂ, എന്നാലും ബട്ട് എന്ന് പറയും. ആങ്കർ ഇഷ്യൂസ് ഉണ്ട്, സമീഹ പറയും, ദേഷ്യമുണ്ട്, പക്ഷെ എന്നാലും ന്യായീകരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ ഹീലിംഗ് ചെയ്യണം. ഹീലിംഗ് ചെയ്യാൻ പണിയാണ്, അത് ചെയ്യാൻ മടിയാണ്, അത് ചെയ്യാൻ പ്രയാസമാണ്, അതിനെ ന്യായീകരിക്കും. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഈ ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ന്യായീകരണം നമ്മൾ പരമാവധി ആൾക്കാർ വീഡിയോയിൽ വരട്ടെ, ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങൾ വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ, ഞാൻ മാത്രം വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. കം ഹിയർ ഇൻ വീഡിയോ. അപ്പോ നമ്മൾ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ എന്ത്? ഒന്നാലോചിച്ച് നോക്കിയേ, എന്തെല്ലാം ഉണ്ടാകും? ന്യായീകരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടാകും? ആ ന്യായീകരണങ്ങൾ എന്ത് വെച്ചാല് വലിയ പ്രശ്നങ്ങളാണ്. ഓക്കെ, അടുത്തെന്താ? അതിനെ ബ്രേക്ക് ചെയ്യണം. യു ആർ അറ്റാച്ച്ഡ് ടു, നമ്മൾ വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. യു തിങ്ക് യു കാൻ ലിവ് വിത്തൗട്ട്. ആ സംഗതികൾ, ആ ശീലങ്ങൾ, ആ സുഹൃത്തുക്കൾ, ആ വ്യക്തി, അല്ലെങ്കിൽ ആ വ്യക്തികൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ തടസ്സം. അവരില്ലാതെ ഞാൻ എങ്ങനെ പോവുക? അവരില്ലാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോവുക? ഇങ്ങനെയുള്ള സംഗതികൾ മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് യു ആർ സ്റ്റാഗ്നൻ്റ്. അവിടെ എന്താണ്? നിങ്ങൾ പെട്ടിരിക്കുകയാണ് ആ ബാരിയേഴ്സുമായിട്ട്. നിങ്ങൾ സ്റ്റക്കായിരിക്കുകയാണ് ആ തടസ്സങ്ങളുമായിട്ട്. യു ആർ റെസ്ട്രിക്റ്റഡ്. അവിടെ നിങ്ങൾ എന്താണ്? നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് മുന്നോട്ട് പോകണം, പക്ഷെ എന്തൊക്കെയോ നിങ്ങൾ പിടിച്ച് പിൻവലിക്കുന്നു. എന്തോ നിങ്ങളെ ഭയപ്പെടുത്തുന്നു. ആരൊക്കെയോ നിങ്ങളെ ഭയപ്പെടും. ഒരു 30 പേരെ പേടിച്ചിട്ട് നിങ്ങൾ ജീവിക്കാതിരിക്കുന്നു, തീരുമാനമെടുക്കാതിരിക്കുന്നു. ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനോ ഹീലിങ്ങിനോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ല, സപ്പോർട്ട് ഇല്ലാതെ ഞാൻ എങ്ങനെ ഇറങ്ങിത്തിരിക്കും, ഈ ജേണി സ്റ്റാർട്ട് ചെയ്യും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. യു ആർ റെസ്ട്രിക്റ്റഡ്, യു ആർ അഫ്രെയ്ഡ്. നിങ്ങൾ ഭയത്തിലാണ്, വല്ലാണ്ട് പേടിച്ചിട്ട്. നിങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്, നിങ്ങൾ വല്ലാണ്ട് പേടിച്ചിരിക്കുകയാണ് ഈ സംഗതികൾ കാരണം. അത് വ്യക്തികളാവാം, സാഹചര്യങ്ങളാവാം, മനസ്സിലാവുന്നുണ്ടോ? ഫാമിലി മെമ്പേഴ്സ് ആവാം, ബന്ധുക്കളാവാം, സഹോദരങ്ങളാവാം, ജീവിത പങ്കാളിയാകാം. അവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ രീതികളാണ്. അപ്പൊ എന്തൊക്കെയാണ് നോക്കാം? ബാരിയർ വൺ, കണക്ഷൻസ് എന്നാണ് പറയുന്നത്. കണക്ഷൻസ് എന്തൊക്കെയാണ്? എന്തും കണക്ഷൻ ആവാം. ഏതെങ്കിലും കണക്ഷൻ, നിങ്ങൾക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട് അതുമായിട്ട്, കണക്റ്റഡ് ആണ് നിങ്ങൾ അല്ലെ? എന്തോ ഒരു ബന്ധം അതിനായിട്ടുണ്ട്. കുറെ കാലങ്ങളായിട്ട് തുടർന്നു പോയതിന്റെ ബന്ധമുണ്ട്. ആ കണക്ഷൻസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആ കണക്ഷൻസ് വേർപെടുത്താൻ വയ്യ. അപ്പോ അത്രയും കാലമായിട്ട് നിങ്ങൾ ചെയ്തതാണ്, അതിൽ നിങ്ങൾക്ക് എന്തുണ്ട്? ഇതിനു മുൻപ് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ, യു ഗോട്ട് റിസൾട്ട്. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് എന്ത് വെച്ചാൽ അതിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പൊ ഈ കണക്ഷൻസിൽ എന്തൊക്കെ വരാം? ചില സംഗതിയിൽ കണക്ഷൻസിൽ വരുന്നതെന്ന് വെച്ചാൽ ലൊക്കേഷൻ, അതായത് ഇന്ന നാട്ടിൽ കണക്റ്റഡ് ലൊക്കേഷൻ ആയിട്ട് നിൽക്കും. അപ്പൊ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഗൾഫിലേ ബിസിനസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നാട്ടിലേ ബിസിനസ് ചെയ്യാൻ പറ്റൂ, ഗൾഫിലൊന്നും ഇനി ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുന്നവരാണ്. എല്ലാം തകർന്നു, ഇനിയിപ്പോ ഒന്നും നടക്കില്ല, വേറെ സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്ക് പോകാൻ മടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? പുതിയ അവസരങ്ങൾ തേടി, പുതിയ സ്ഥലങ്ങൾ തേടി, പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ തയ്യാറല്ലാതെ ആ സ്ഥലങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ നാട്ടുകാര്, ഈ വീട്ടുകാര്, ഇവരുടെ ഇങ്ങനെയുള്ള സംഗതികളെ കുറിച്ച് വല്ലാണ്ട് ചിന്തിക്കുന്ന മനുഷ്യൻ, മനസ്സിലാണോ? ലൊക്കേഷനിൽ അറ്റാച്ച്ഡ് ആയി, രാജ്യത്തിൽ അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന ആൾക്കാർ. ഇന്ന രാജ്യത്തെ ബിസിനസ് ചെയ്യാൻ കഴിയുമല്ലോ, ഇന്ന രാജ്യത്തെ പ്രവർത്തിക്കാൻ കഴിയും, ഇന്ന രാജ്യത്തെ ജോലി ചെയ്യാൻ കഴിയും, ഇന്ന
മനസ്സിലാവുന്നുണ്ടോ? പുറത്തേക്ക് പോവില്ല, ലൊക്കേഷനുമായിട്ട് ഭയങ്കര അറ്റാച്ചഡാണ്. എന്ത് ചെയ്യുകയാണെങ്കിലും ആ നാട്ടിനുള്ളിലേ നിൽക്കുള്ളൂ. പുറത്തേക്ക് കിടക്കാൻ പേടിയാണ്, യാത്ര ചെയ്തിട്ടില്ല, കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കാരണം കാരണം ദാറ്റ്സ് ഹിസ് കംഫർട്ട് സോൺ. ഇത്രയും യാത്ര ചെയ്തതും ഇത്രയും കാര്യങ്ങൾ ചെയ്തതും ഒക്കെ അവിടെയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ വില മതിക്കുന്ന വലിയ അതുള്ളത് എവിടെയാണ്? പുറത്തായിരിക്കും. കാരണം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന വ്യക്തികളുള്ളത് അവിടെയാണ്. ഈ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. സു ഗെറ്റ് ഔട്ട് ആൻഡ് ഗോ ആൻഡ് ക്രിയേറ്റ്. സംടൈംസ് നമ്മൾ അതാ ചെയ്യേണ്ടത്. സംസ്റ്റൈം നമുക്ക് നമ്മൾ ഒരുപാട് പല കാര്യങ്ങൾ ട്രൈ ചെയ്തു, നമ്മളെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചു അല്ലേ, നമ്മളെ നന്നാക്കാൻ ശ്രമിച്ചു, നമ്മളെ റെഡിയാക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ നമുക്ക് ആയിരിക്കില്ല പ്രശ്നം, ആ നാടിനായിരിക്കും പ്രശ്നം. ആ നാട്ടിൽ അവസരം ഉണ്ടാവില്ല. ആ നാട്ടിൽ ചിലപ്പോൾ അതിനുള്ള അല്ലേ, ചില ആൾക്കാർ ബിസിനസ് സ്ഥാപനമൊക്കെ തുടങ്ങും, നല്ല ജോലിക്കാരെ കിട്ടാനില്ല എന്ന് പറയും. ഇതാ കാര്യം, ആ തുടങ്ങിയ സ്ഥലത്തിൻ്റെ പ്രശ്നമാണ്. അവിടേക്ക് അധികം ആൾക്കാരും ജോലിക്ക് വരില്ല. കാരണം നല്ല നല്ല കഴിവുള്ള ആൾക്കാർ ജോലിക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട മിനിമം സൗകര്യം വേണം, മിനിമം റിക്രിയേഷൻ ഫെസിലിറ്റീസ് വേണം, നല്ല മാളുകൾ വേണം, നല്ല എൻ്റർടൈൻമെൻ്റ് ഓപ്ഷൻസ് വേണം, ചിലപ്പോൾ നല്ല നല്ല റിലാക്സ് ചെയ്യാനുള്ള സംഗതികൾക്ക് വേണം. അവരുടെ കയ്യിലേക്ക് നല്ല സാലറി നിങ്ങൾ കൊടുക്കണം, നല്ല വരുമാനം കൊടുക്കണം. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ പല കാര്യങ്ങളിൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആയിരിക്കും. പല നിങ്ങളുടെ ചിന്താഗതി മൂലം പലതിലും നിങ്ങൾ അറ്റാച്ച്ഡ്, അതായത് ചിന്താഗതി വിട്ടേ പറ്റൂ. ചിലരുടെ ചിന്താഗതി എന്താണ്? എല്ലാം ചെറിയ ചെലവിൽ ചെയ്യുക എന്നുള്ളതാണ് ചിന്താഗതി. അതിൽ നിങ്ങൾ അറ്റാച്ച്ഡ് ആണ്. എല്ലാം ചെറിയ ചെലവിൽ ചെറിയ രീതിയിൽ പൈസ വളരെ കുറച്ച് കൊടുത്ത് അതിൽ അറ്റാച്ച്ഡ് ആണ്. ചില ആൾക്കാരെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ മാത്രം ചെയ്യുക, അതാണ് ബുദ്ധി എന്ന് വിചാരിച്ചിരിക്കുന്ന വിഡ്ഢിത്തം ചെയ്യുന്ന അറ്റാച്ച്മെന്റിലുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വെബിനാറുകളും സെഷനുകളും മാത്രം അറ്റൻഡ് ചെയ്യാം, എല്ലാ ദിവസവും ക്ലാസ് കിട്ടുന്നുണ്ടല്ലോ, ഇത് മതി, ഇതുകൊണ്ട് ഞാൻ വളരും. ഇല്ല, നിങ്ങൾക്ക് നിങ്ങൾ പെയ്ഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സംഗതികൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് സംഭവിക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്യേണ്ടടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അതൊരു ചേഞ്ചാണ്. ലൈക്ക് നേരത്തെ പറഞ്ഞതുപോലെ വെച്ചാൽ വിജയിക്കുന്ന ആൾക്കാർ, ചെറിയ ശതമാനം ഉള്ള വിജയിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന സംഗതികൾ നമ്മൾ ചെയ്ത് തുടങ്ങണം. അറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ പല മെത്തേഡുകളിൽ അറ്റാച്ച്ഡ് ആകും ചില സംഗതികളും ചില ആൾക്കാർ. ലൊക്കേഷൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ മെറ്റേജ്. അപ്പം നിങ്ങൾക്കായിരിക്കില്ല പ്രശ്നം, നിങ്ങളുടെ മെത്തേഡുകൾക്കോ നിങ്ങളുടെ ലൊക്കേഷനോ നിങ്ങളുടെ നാടിനോ ഒക്കെ ആയിരിക്കും പ്രശ്നം. ചിലപ്പോൾ ആ നാടൊന്ന് മാറി നോക്ക്, നിങ്ങളുടെ കാഴ്ചപ്പാട് ആകെ മാറും, നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റും, നിങ്ങൾ ഒരുപാട് നല്ല ആൾക്കാരെ കാണാൻ തുടങ്ങും. സു ഗെറ്റ് ഔട്ട്, ഗോ ഔട്ട് ദെയർ. ഞാൻ ആദ്യം എന്നോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീട് വിട്ട് നാട് വിട്ട് നേരെ കൊച്ചിയിൽ പോയി. അവിടെ പോയി അവിടെ അപ്പം നമ്മൾ നമ്മളുടെ ഒരു നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ശീലിച്ച സംസാര രീതി, നമ്മളുടെ കൾച്ചർ, നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മുടെ സംഗതികൾ, ഇത് നമ്മുടെ നാട്ടിലേ നടക്കൂ. നമ്മുടെ നാട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ചിലപ്പോൾ ഒരു ഗ്രാമമായിരിക്കാം, ഒരു ചെറുതായിരിക്കാം, ചെറിയൊരു ടൗൺ ആയിരിക്കാം. ആ നാടിനും ആ ടൗണിനും അതിൻ്റെതായ ഒരു സ്വഭാവം ഉണ്ടാകാം, അതൊരു ഗ്രാമമായിരിക്കാം. അവിടെ അവസരങ്ങൾ എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. നിങ്ങൾ ഗ്ലോബലായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഗ്ലോബലായിട്ട് തിങ്ക് ചെയ്യണം, ഗ്ലോബലായിട്ട് ആലോചിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്യണം. അധികം ആൾക്കാരും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നത് ഗ്ലോബലി പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ടാണ്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, നന്നായിട്ടൊന്ന് ഇംഗ്ലീഷിൽ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയില്ല, നന്നായിട്ടെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എക്സൽ ഉപയോഗിക്കാൻ അറിയില്ല, പവർ പോയിന്റ് ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇത്തരത്തിലുള്ള സംഗതികൾ അറിയാതെ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു നോളജ് ഇല്ലാതെ, ലോകത്തെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ലാതെ, അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാതെ, എങ്ങനെയാണ് വേൾഡിലെ കൾച്ചർ എങ്ങനെയാണ്, എല്ലാ അവിടത്തും നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസ്പെക്റ്റും വാല്യൂ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളുടെ നാട്ടിലെ അറിവും നമ്മൾ നമ്മളുടെ നാട്ടിലെ സംസ്കാരവും നമ്മൾ സംഗതികളും മാത്രം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ സ്റ്റക്കായി പോകും നിങ്ങൾ. യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് എക്സ്പ്ലോർ ആൻഡ് ലേൺ ഓൾ ദ സ്കിൽ സെറ്റ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്കിൽ സെറ്റുകളും നിങ്ങൾ പഠിക്കുകയും കാര്യങ്ങളും ചെയ്യണം. നിങ്ങളിപ്പോൾ ഉള്ള നിങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്ന ഏത് രീതിയിലാണ്, ഏത് നാട്ടിലാണ്, ഏത് സംസ്കാരത്തിലാണ്, ഏത് കഴിവുകളിലാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്? ചേഞ്ച് ഇറ്റ്, ഗെറ്റ് ഔട്ട്.
ക്ലിയർ ആണോ? ഇത് ചേഞ്ച് ചെയ്യാതെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് മാറില്ല. അപ്പൊ ട്രാവൽ ചെയ്യേണ്ട അടുത്ത് ട്രാവൽ ചെയ്യണം, പോയി പഠിക്കേണ്ട അടുത്ത് പോയി പഠിക്കണം, പൈസ കൊടുത്ത് പഠിക്കേണ്ട അടുത്ത് പൈസ കൊടുത്ത് പഠിക്കണം. സോ ഗോ ആൻഡ് ഇൻവെസ്റ്റ് ആൻഡ് ലേൺ ദ ബെസ്റ്റ് ടൂൾസ്. ലോകത്തെ ഏറ്റവും നല്ല അറിവ് സമ്പാദിക്കണം, ഏറ്റവും നല്ല ടൂള് പഠിക്കണം, ഏറ്റവും നല്ല ടൂളുകൾ ഉപയോഗിക്കാൻ അറിയണം, ബെസ്റ്റ് സീക്രട്സുകൾ അറിയണം. ഫോർ ദാറ്റ് യു ഹാവ് ടു ഇൻവെസ്റ്റ്. പഠിക്കണം, പഠിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? പണം മുടക്കണം. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ്സ് ബ്രേക്കിംഗ് ദ ബാരിയർ. നിങ്ങളുടെ ബാരിയർ നിങ്ങളുടെ ഉള്ളിലുള്ള ശീലങ്ങളാണ്. ഞാൻ ഇന്ന ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രീതികൾ ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ ഞാൻ ഒരു എനിക്ക് അത്രയും ദൂരം ഒന്ന് യാത്ര ചെയ്യാൻ വയ്യ. വൈ യു വോണ്ട് ടു ലിമിറ്റ് യുവർ സെൽഫ്? കാലിക്കറ്റ് തന്നെ പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ വരട്ടെ എന്ന് വിചാരിച്ച്, കാസർഗോഡ് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. കം ഫോർ വൺ ഡേ, കം ഓൺ, മൂവ് യുവർ ആസ്. മനസ്സിലാവുന്നുണ്ടോ? ലൈക്ക് യു ഷുഡ് ലൈക്ക് യുനോ, ആ ഒരു അവിടെ ഇരുന്ന് തുരുമ്പ് പിടിച്ച് ഇല്ലാണ്ടായി പോകും. ഇടയ്ക്കൊന്ന് ഇളകണം, ഇടയ്ക്കൊന്ന് യാത്ര ചെയ്യണം. രാവിലെ ട്രെയിന് ടിക്കറ്റ് എടുക്കുക, വരിക. റിസ്ക് എടുക്കുന്ന ആൾക്കാർക്കാണ് മാറ്റമുള്ളത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് പീപ്പിൾ, മൂവേഴ്സ് നോൺ മൂവേഴ്സ്, ചലിക്കുന്നവരും ചലിക്കാത്തവരും. ചലിക്കാത്തവരെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന തരം ആൾക്കാരാണ്, അതായത് ബാരിയർ ഉള്ള ആൾക്കാർ, ട്രാവലിംഗ് ബാരിയർ ഉള്ള, ട്രാവൽ ചെയ്യാൻ മടിയാണ്, യാത്ര ചെയ്യാൻ മടിയോ, അത്രയും യാത്ര ചെയ്യണ്ടേ, അങ്ങോട്ടെല്ലാം പോകണ്ടേ, അങ്ങനെയെല്ലാം ചെയ്യണ്ടേ, അങ്ങനെ മടിച്ച് നിൽക്കുന്ന ആൾക്കാർ. നോ, അവർക്കല്ല സക്സസ്. സക്സസ് എന്ന് പറയുന്നത് യു ഷുഡ് ഓൾവേസ് കീപ് മൂവിങ്, മൂവ് ചെയ്യാൻ തയ്യാറുള്ള, യാത്ര ചെയ്യാൻ തയ്യാറുള്ള, ദാഹിച്ച് എവിടെയാണോ അവസരമുള്ളത് അവിടേക്ക് നിരന്തരം യാത്ര ചെയ്യാനുള്ള, പഠിക്കാൻ യാത്ര ചെയ്യാൻ തയ്യാറുള്ള, ഫ്ലൈറ്റിൽ കയറാനും ഈ പറഞ്ഞിരിക്കുന്ന ട്രെയിനിൽ കയറാനും ബസ്സിൽ കയറാനും, എന്നിട്ട് എവിടേക്കാണോ പോകേണ്ടത്, ടാക്സി വിളിച്ചിട്ടാണെങ്കിൽ, യു ജസ്റ്റ് കീപ് ഓൺ മൂവിങ് ആൻഡ് ഫൈൻഡ് ദ റൈറ്റ് നോളജ് ആൻഡ് ഗെറ്റ് ഇറ്റ്. സോ ലൊക്കേഷൻ ഒരു പ്രോബ്ലം ആയിട്ട് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നവരുണ്ട്. വീട്ടിൽ നിൽക്കുക, രാവിലെ എണീക്കുന്നു കംഫർട്ട് സോണിൽ, കാരണം ഭക്ഷണം കിട്ടുന്നുണ്ട്, കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തിനാ എന്നെ ലൈക്ക് ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് അല്ലേ, മടിയൻ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, മടിയൻ, മടിച്ചി ആയി പോയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് വെരി സിമ്പിൾ. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കംഫർട്ട് സോൺ. ഗെറ്റ് ഔട്ട്, മൂവ്. യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് അറിവുകൾ, ഒരുപാട് ചേഞ്ചസ് നിങ്ങളിൽ സംഭവിക്കും. സോ മൂവ്. യാത്ര ചെയ്യാൻ എത്ര എളുപ്പമെന്നുള്ള കാര്യമല്ല, അത് എൻജോയ് ചെയ്യുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, എൻജോയ് ചെയ്യാത്തവരും ചെയ്യേണ്ടതാണ്. യാത്ര ചെയ്തിട്ടുള്ള മൂവ് ചെയ്യുന്നവർക്കാണ്. അപ്പൊ എവിടേക്കാണോ ഗോ, ബിക്കോസ് നിങ്ങൾക്ക് അവിടെ ഒരു നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു അറിവ്, ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ്. അവസരം ഒരിക്കലും നമ്മുടെ മുൻപിലേക്ക് എന്താ പറയുക, ഇങ്ങനെ ലോറി വിളിച്ച് വരില്ല, വണ്ടി വിളിച്ച് വരില്ല, അതാ ഞാനിതാ വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട്. ഇറ്റ് ഈസ് ഫോർ ദ പീപ്പിൾ, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് നോളജ് ആൻഡ് എക്സ്പീരിയൻസസ് ആർ ഫോർ ദ പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു ഗോ ആൻഡ് ഗ്രാബ് ഇറ്റ്. അതായത് ആർക്കുള്ളതാണ് നല്ല അവസരങ്ങൾ, നല്ല അറിവുകൾ, നല്ല ബന്ധങ്ങൾ, എല്ലാം നല്ല സമ്പത്ത്, ഇതെല്ലാം ആർക്കുള്ളതാണ്, അങ്ങോട്ട് ചെന്നിട്ട് അതിനെ ഗ്രാബ് ചെയ്യാൻ, അതിനെ ഇങ്ങോട്ട് വാരിയെടുക്കാൻ, അതിനെ ഇങ്ങോട്ട് എന്നിലേക്ക് എടുക്കാൻ, വലിച്ചെടുക്കാൻ കഴിയുന്ന ആൾക്കാർക്കുള്ളതാണ്. അതിന് യാത്ര ചെയ്യുമ്പോഴേക്കും യു ഹാവ് ടു സോ മൂവ്, ഷിഫ്റ്റ് യുവർ തിങ്കിങ്. സോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലായിരിക്കും, നാടിനായിരിക്കും ചിലപ്പോൾ പ്രശ്നം. നിങ്ങൾ എവിടെയാണോ ബിസിനസ് തുടങ്ങിയത് അവിടെ ആയിരിക്കും പ്രശ്നം. ലൊക്കേഷൻ മൈറ്റ് ബി ദ പ്രോബ്ലം. സോ ഗെറ്റ് ഔട്ട്. ആ നാട്ടിൽ തന്നെ നിൽക്കേണ്ട, അവിടെ തന്നെ നിൽക്കുക. കാരണം എന്താണ്, എൻ്റെ ഫാമിലിയുടെ കൂടെ നിൽക്കണം, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഹോം സിക്നെസ് അതിൽ ബ്ലൈക്കിന് ബൗണ്ടായിട്ട് നിൽക്കുകയാണ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മക്കളുടെ കൂടെ നിൽക്കണം, ഫാമിലിയുടെ കൂടെ നിൽക്കണം, എന്താ ഇപ്പം ചെയ്യുക, എനിക്കിപ്പോൾ ഇവരെ വിട്ടിട്ടൊന്നും പോകാൻ പറ്റില്ല. നോ, സംടൈംസ് യു ഹാവ് ടു ലീവ്, ഗോ ടു ദുബൈ, ഗോ ടു മുംബൈ, ഗോ ടു ബാംഗ്ലൂർ, ഗോ ടു മലേഷ്യ, ഗോ ടു കൽക്കട്ട, ഗോ ടു ലൈക്ക് യുനോ ലൈക്ക് കാനഡ, US, wherever it is there, like, നിങ്ങൾക്ക് എവിടെയാണോ തോന്നുന്നത്, ലൈക്ക് മേ ബി അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്വപ്നം കാണുക, വിഷ്വലൈസ് ചെയ്യുക, അവിടെ നിങ്ങൾ എത്തും. സു ഗെറ്റ് ഔട്ട്, ബിക്കോസ് നിങ്ങളുടെ ടാലന്റ്, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ചിന്താഗതി ചിലപ്പോൾ മാച്ചാകുന്ന സ്ഥലങ്ങൾ അവിടെ ആയിരിക്കും. അവിടെ പോയാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എന്തിനു ഇവിടെ കിടന്നിട്ട് ഇത് ചേഞ്ച് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് അങ്ങോട്ട് തീരുന്നു.
വൈ യു വാണ്ട് ടു വേസ്റ്റ് ഇറ്റ്? മിസ് പറഞ്ഞോ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു രീതി, ഈ ഒരു സംഗതി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് യുവർ ലിമിറ്റിംഗ് തിങ്കിങ്. ഗെറ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലോർ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ദേർ ഇസ് സംതിങ് റോങ് വിത്ത് മീ ഓർ മൈ മെത്തേഡ്. എന്നിലോ അല്ലെങ്കിൽ എന്റെ ചിന്താഗതിയിലോ എന്റെ രീതികളിലോ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത്, അത് ചേഞ്ച് ചെയ്യണം. സോ ഐ ഹാവ് ടു ഫൈൻഡ് എ ന്യൂ വേസ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ബാരിയർ ബ്രേക്ക് ആവുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പം എൻട്രി ബാരിയർ, സോറി എൻട്രി ബാരിയർ, നമ്മുടെ ബാരിയേഴ്സ് എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? ബ്രേക്ക് ചെയ്യണം. ചിലത് എന്താണ്? ഫ്രണ്ട്ഷിപ്പാണ്, സമ്മർ ഫ്രണ്ട്ഷിപ്പ്. ചില സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് പോകും, ചില ആൾക്കാർക്ക് ഇങ്ങനെ. ഇവർക്ക് എന്ത് വെച്ചാൽ ടോയ്ലറ്റ് പോകണമെങ്കിലും സുഹൃത്ത് വേണം, ബാത്റൂമിൽ പോകണമെങ്കിലും സുഹൃത്ത് വേണം. മനസ്സിലാകുന്നുണ്ടാവും? ഇവന്മാർ ആ ടൈപ്പാണ്. ഇവർക്ക് ഒരാൾ വേണം, എല്ലാത്തിനും ഒരാൾ വേണം, ആരെങ്കിലും കൂടെ വരണം. എൻ്റെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരാം? ചില സ്ത്രീകൾക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഭർത്താവ് കൊണ്ടുപോയി ശീലിച്ച് 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 ഭർത്താവില്ലാതെ അനങ്ങുമില്ല. ഇതെന്താ കുപ്പിയിലിട്ട് വെച്ച വല്ല സാധനമാണ്? ഒരാൾ വന്നിട്ട് എന്തെങ്കിലും ചെയ്തെന്നാലേ അനങ്ങുള്ളൂ. വൈക്കണോ? വാട്ട് ആർ യു? ഗെറ്റ് ഔട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഭർത്താവ് പോയി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഒക്കെ ഉള്ളൂ. അതായത് അദ്ദേഹം അങ്ങോട്ട് തീരുമാനമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ അവിടുന്ന് സംഗതികൾ വന്ന് വേറെ ഓപ്ഷൻസ് ഇല്ല. നമ്മൾ നമ്മുടെ ലൈഫിന് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഒരാളുണ്ടെങ്കിലേ നമ്മൾ ഡിപ്പെൻഡബിൾ ആകുന്ന സംഗതി നമ്മൾ എന്ന് വെച്ചാൽ ഡിറ്റാച്ച് ചെയ്യുന്നു. സംടൈംസ് ഫോർ സം പീപ്പിൾ ഇറ്റ്സ് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളായിരിക്കും. ചില ആൾക്കാർക്ക് എന്ത് വെച്ചാൽ അവരുണ്ടെങ്കിലേ നടക്കൂ. അല്ലെങ്കിൽ എൻ്റെ ബ്രദേഴ്സ്, എൻ്റെ ഫാമിലി, എൻ്റെ ഫാദർ, എൻ്റെ സിസ്റ്റർ, അവരെന്ത് വിചാരിക്കും? അവരുണ്ടെങ്കിൽ എനിക്ക് പറ്റുള്ളൂ, ഒരാളും കൂടെ ഇല്ലാതെ എനിക്ക് എങ്ങനെ വരാൻ പറ്റുക? നിങ്ങളെ ആരും തിന്നാനൊന്നും പോകുന്നില്ല, വിഴുങ്ങാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യണോ? യാത്ര ചെയ്യുക, മുന്നോട്ട് പോവുക. ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി. നിങ്ങളുടെ ട്രോമ പ്രശ്നമായിരിക്കാം, പക്ഷേ ആ ട്രോമ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോയാത്ത ചിലർക്ക് ട്രോമ റെസ്പോൺസ് ഉണ്ടാകും. എല്ലാത്തിനും ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് ട്രോമയായി മാറിയിട്ടുണ്ടാകും. അവർക്ക് എന്ത് വെച്ചാൽ പേടി ചെയ്യണം ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ എല്ലാത്തിനും ഡിപ്പെൻഡബിലിറ്റി. സോ ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടേക്ക് എ ഡിസിഷൻ ആൻഡ് ഗോ ഫിക്സ് ദാറ്റ് പ്രോബ്ലം. ആ പ്രോബ്ലം ഫിക്സ് ചെയ്യണം, അതിന് തീരുമാനമെടുക്കണം. വെൻ യു മേക്ക് ഡിസിഷൻസ് യുവർ ലൈഫ് ചേഞ്ചസ്. നിങ്ങൾ തീരുമാനമെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത്. ശരിക്കും കേട്ടോ, നിങ്ങൾ തീരുമാനമെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത്. നിങ്ങൾ തീരുമാനമെടുക്കുമ്പോഴാണ് ജീവിതം മാറി മറിയുന്നത്. എൻ്റെ കൂടെ പറഞ്ഞേ, ഞാൻ തീരുമാനമെടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതം മാറി മറിയുന്നത് എന്ന് പറഞ്ഞേ. ഞാൻ തീരുമാനമെടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതം മാറി മറിയുന്നത്. ഞാൻ തീരുമാനമെടുക്കാത്തതാണ് പ്രശ്നം. യു ഹാവ് ടു ടേക്ക് ഡിസിഷൻസ്. അധൈര്യം കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് മറ്റു പലരും നിങ്ങളുടെ ധൈര്യം കാണിക്കണത് കാണുമ്പോൾ മറ്റുള്ളവർക്കും പേടിയോ? കാരണം നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ്. അവർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങും. അവർ പേടിച്ചിട്ടാ. അത് അവരുടെ ലിമിറ്റിംഗ് ബിലീഫാണ്, അത് അവരുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്, അത് അവരുടെ ബാരിയർ ആണ്. അത് അവർ ബ്രേക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. യു ബ്രേക്ക് യുവർ ബാരിയർ. എന്നിട്ട് അവർ നിങ്ങളോട് പറയുമ്പോൾ വറിയിടാവണ്ട, പേടിക്കണ്ട, ഞാൻ പോയിട്ട് ഞാൻ സേഫ് ആയിട്ട്, ഞാൻ സീരിയസ് ആണ്, എനിക്കത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ബ്രേക്ക് ചെയ്തേ പറ്റൂ, കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. യു ടേക്ക് എ ഡിസിഷൻ ആൻഡ് ഗോ ആൻഡ് ഡു ഇറ്റ്. അങ്ങനെ നിങ്ങൾ ഒന്ന് ചെയ്ത്, രണ്ട് കഴിഞ്ഞ്, മൂന്ന് കഴിഞ്ഞ്, നാല് കഴിഞ്ഞ് ചെയ്ത് വരുമ്പോൾ ഇവരെല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും, മനസ്സിലാക്കാൻ തുടങ്ങും, സിറ്റുവേഷൻസ് കറക്റ്റ് ആയിട്ട് വരും. ദാറ്റ്സ് ഹൗ യു ചേഞ്ച് യുവർ സിറ്റുവേഷൻ. അതർവൈസ് നിങ്ങൾ ഈ സിറ്റുവേഷനിൽ കടന്ന് അവിടെ കിടന്ന് അവിടെ കിടന്ന് അങ്ങ് തീരും. ദാറ്റ്സ് ഓൾ. ലൈഫ് വിൽ ബി ഓവർ. മനസ്സിലാവുന്നുണ്ടോ? ലൈഫ് വിൽ ബി ഓവർ. ജീവിതം അങ്ങോട്ട് കഴിയും. ഒറ്റ ചാൻസാ ഉള്ളത് ഇവിടെ നമ്മുടെ മുൻപിലുള്ള കാണുന്ന ചാൻസ്, ഇതാ ഒറ്റ ഒരെണ്ണ ഉള്ളത്. കാണാത്ത ചാൻസ് ഇത് കഴിഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പൊ കാണുന്ന ചാൻസ്, നമ്മുടെ മുൻപിലൊക്കെ നമ്മൾ കാണുന്ന നമ്മുടെ മുൻപിലുള്ള ഒരൊറ്റ ചാൻസ്, വൺ ഷോട്ട് ഒറ്റ ചാൻസ്. ഇതിൽ തന്നെ എത്ര വയസ്സായി, എത്ര വർഷങ്ങൾ കഴിഞ്ഞു? ചോദിക്കേണ്ട ചോദ്യം, ജീവിച്ചോ? ജീവിച്ചു. ഡിഡ് യു ലിവ്? യാത്ര ചെയ്തോ? എത്ര സുന്ദരമാണ് ഈ ലോകം. വല്ലതും എക്സ്പീരിയൻസ് ചെയ്തോ? നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നടത്തിയോ?
നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വീട് വെച്ചോ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വാഹനം വാങ്ങിയോ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മറ്റു പല എന്തെങ്കിലും ചെയ്തോ? ഡിഡ് യു ലിവ്? ഡിഡ് യു ലിവ്? ഡിഡ് യു ലവ്? നിങ്ങൾ സ്നേഹിക്കപ്പെട്ടോ? നിങ്ങൾ പരിഗണിക്കപ്പെട്ടോ? നിങ്ങൾക്ക് റെസ്പെക്ട് ലഭിച്ചോ? ആർ യു ഹാപ്പി? വൺ ചാൻസ്, വൺ ചാൻസ്. ആർ യു ഹാപ്പി? ആർ യു ഡൂയിങ് വട്ട് യു ലവ്? ഇപ്പോ മരിക്കുകയാണെങ്കിൽ, ഇന്ന് മരിക്കുകയാണെങ്കിൽ, വിൽ യു റിഗ്രറ്റ്? ഈ ഒരു ചാൻസ് കിട്ടിയിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല, ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള തോന്നലാണോ? വട്ട് ആർ യു ഫീലിംഗ്? കമൻ്റോ, നിങ്ങളുടെ ഫീലിങ്സ് ഒന്ന് കമൻ്റ് ചെയ്ത്. ഒരു റിഗ്രറ്റ് ആണ് ഫീൽ ചെയ്യുന്നത് എങ്കിൽ, അതായത് വേണ്ടത്ര രീതിയിൽ ഞാൻ എത്തിയിട്ടില്ല എന്നാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ, നോ എന്ന് കമൻ്റ് ചെയ്യാം. ഞാൻ ആഗ്രഹിച്ചതുപോലെ പലതും നേടിയിട്ടില്ല, ഞാനിപ്പോൾ ഞാൻ സ്റ്റക്കാണ്. അല്ല, നിങ്ങൾ ഫുള്ളി ഹാപ്പിയാണ്, ഫുള്ളി റെഡിയാണ്, മരിക്കാൻ റെഡിയാണ്, എല്ലാം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എങ്കിൽ കമൻ്റ് ഡൗൺ യെസ്. സോ ഫെബിന പറയുന്നു, ലൈക്കിനോ ലൈക്കിനോ, നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരുപാടുണ്ട്. ഇവിടെ അധികം നോയാണ് വരുന്നത്. നോ, നോട്ട് യെറ്റ്, നോട്ട് യെറ്റ്, നോ 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 നോ. സോ വൈ യു ആർ നോട്ട് ഹാപ്പി? വൈ യു ആർ നോട്ട് യെറ്റ് ദേർ? വൈ യു ആർ നോട്ട് ഡൺ ഇറ്റ്? സോ ദ തിങ് ഈസ്, അവസരങ്ങളുണ്ട്. ഇനി ഹാപ്പിയായി ഇനി കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. കുറച്ചെങ്കിലും നമ്മൾ ആ യാത്രയിലേക്കെങ്കിലും കിടക്കണം. ബിന്ദുമേം ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോ എന്നുള്ളത്. പക്ഷെ ബിന്ദുമേമൊക്കെ യാത്രയിലേക്ക് വന്നു കഴിഞ്ഞു. യു ആർ സ്റ്റാർട്ടഡ്. അപ്പൊ അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യ. അബ്സല്യൂട്ട്ലി നോ എന്നാ പറയാം. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് തീരുമാനമെടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അതിലേക്ക് ഇറങ്ങി തിരിച്ച് ആലോചിച്ച് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കുക. ടേക്ക് ബോൾഡ് ഡിസിഷൻസ്. തീരുമാനങ്ങൾ എടുക്കുക, ഇറങ്ങിത്തിരിക്കുക. ഹീല് ചെയ്യാൻ നമ്മളുണ്ട്. പ്രശ്നങ്ങളെ നമുക്ക് ഹീൽ ചെയ്യാം, പ്രയാസങ്ങളെ ഹീൽ ചെയ്യാം, പ്രതിസന്ധികളെ ഹീൽ ചെയ്യാം. നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ബാരിയേഴ്സിനെ നമുക്ക് ഹീൽ ചെയ്ത് ഇല്ലാണ്ടാക്കാം. എല്ലാ തടസ്സങ്ങളും എനർജി ഹീലിംഗിലൂടെ, എനർജി ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യിപ്പിക്കാം. നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഒരു എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് വരുന്ന രൂപത്തിലേക്കുള്ള, എല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വർക്ക് ചെയ്യുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ വർക്ക് ചെയ്തില്ലെങ്കിലും പ്രയാസങ്ങളില്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, നിങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന രൂപത്തിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം എക്സ്പീരിയൻസ് ചെയ്യണിടൂ. ദാറ്റ്സ് വാട്ട് യു വാണ്ട്, റൈറ്റ്? മറ്റുള്ളവരെ, മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെ പേടിച്ച്, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ ആലോചിച്ചിട്ട്, സ്വന്തം ഇഷ്ടങ്ങൾ ഉള്ളിൽ ഒതുക്കി കാര്യങ്ങൾ ചിന്തിക്കാതെ, കാര്യങ്ങൾ ചെയ്യാതെ ഇങ്ങനെ കിടന്ന് 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 പോയില്ലേ? അപ്പോ മറ്റുള്ളവരെ പേടിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചോ? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചോ? മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു? ആർ യു ഹാപ്പി? നോ. ഇഫ് യു ആർ നോട്ട് ഹാപ്പി, ലൈക്ക് മേക്ക് ഇറ്റ് ഹാപ്പി, മേക്ക് ഇറ്റ് ബെറ്റർ. ടേക്ക് ഡിസിഷൻസ്. ഓക്കെ, ഡിസിഷൻസ് എടുക്കുക. ആ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ന് വെച്ചാൽ വേണ്ട ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുക, നമ്മുടെ എനർജി ഹൈ ആക്കി നിർത്തുക, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു എൻവയൺമെന്റോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു എൻവയൺമെന്റ്, ഒരു എളുപ്പത്തിലുള്ള ഒരു സംഗതി നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം ഹീലിംഗിലൂടെ. ഹീലിംഗ് ഹാസ് ദാറ്റ് പവർ. നമ്മൾ ഹീല് ചെയ്തതിലൂടെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ എനർജി ഹൈ ആവുകയും റൈറ്റ് ആയിട്ടുള്ള സംഗതികൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ എതിർപ്പുകളൊക്കെ ഇങ്ങനെ ഇല്ലാണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള വ്യക്തികൾ നമ്മൾ എതിർക്കുന്നതോ അവരെ പ്രശ്നമുണ്ടാക്കുന്നതോ ഒക്കെ ഇല്ലാണ്ട് അവരൊക്കെ അനുകൂലമായി വരുന്ന ഒരവസ്ഥയും വി ക്യാൻ ടേൺ ദാറ്റ്. ബിക്കോസ് നമ്മളിപ്പോൾ കിടക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ നമ്മുടെ ഉള്ളിലിപ്പോൾ നമുക്ക് ലൈക്ക് അൺഹാപ്പിനെസ് ആവുള്ളൂ, നമ്മുടെ ഉള്ളിലിപ്പോൾ എന്ന് വെച്ചാൽ അൺഗ്രേറ്റ്ഫുൾനെസ് ആണ്, നമ്മുടെ ഉള്ളിൽ വേദനയാവുള്ളത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഇവർ തടയുന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇവർ സപ്പോർട്ട് നൽകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇവർ കാരണം ഞാൻ സ്റ്റക്കായി നിൽക്കുകയാണല്ലോ, ഇവരെ പേടിച്ചിട്ട് ഞാൻ ജീവിക്കുന്നല്ലോ. സോ ദാറ്റ് മീൻസ് ലൈക്ക് യു നോ ലോട്ട് ഓഫ് നെഗറ്റിവിറ്റി. ആ നെഗറ്റിവിറ്റി വരുമ്പോൾ നമ്മൾ വീക്കാവുകയും നമ്മൾ കൂടുതൽ തളർന്നു പോവുകയും, അല്ലെങ്കിൽ നമ്മൾ റിബലായി പോവുകയും നമ്മൾ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയും
അങ്ങനെ ആ ജേണി പ്രയാസമായി മാറുകയും മറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ ഹീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം റിമൂവ് ചെയ്തതിനു ശേഷം നമ്മൾ പോസിറ്റീവായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഹയർ എനർജിയിൽ നിൽക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ചില എക്സസൈസുകളുണ്ട്, അതിനുള്ള ചില മെത്തേഡുകളുണ്ട്. കാലിക്കറ്റിലേക്ക് വാ, പഠിപ്പിച്ചു തരാം. യു ക്യാൻ ജസ്റ്റ് കം ടു ദ പ്രോഗ്രാം. ദർ വിൽ ബി ഡിഫറൻസ്. കഴിഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇതിൽ വരാൻ ശ്രമിക്കുക. ദർ ആർ മെനി ഡിഫറൻസസ്. കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ചേഞ്ചസ് എന്ത് ചെയ്യാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? സോ ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക, നിങ്ങൾ ചേഞ്ച് ചെയ്യുക. വി ഹാവ് ടു. യെസ്, പറഞ്ഞോളൂ. സാറ് ക്ലാസ് കേട്ടിട്ട് ഓവർ ചിന്ത വരുന്നുണ്ട്. ഓവർ ചിന്ത വരുന്നുണ്ട്. എന്താണ് ചിന്ത വരുന്നത്? എടുത്തിന ടെൻഷനൊക്കെ ആകെപ്പാടെ കുറെ ടെൻഷൻ അതായത് എന്ത് ടെൻഷനാണ് ക്ലാസ് കേൾക്കുമ്പോ ടെൻഷൻ വരുന്നത്? ഞാനൊന്നും ആയില്ല എന്നുള്ള ടെൻഷനാ? ഹലോ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയും. നിങ്ങൾ മ്യൂട്ട് ചെയ്തു. ഗഫൂർ, ഹലോ. അതെ, ഹലോ. ആ, പറഞ്ഞോളൂ. നമുക്ക് എല്ലാ ചിന്ത കൂടി വന്നിട്ടേ എല്ലാവർക്കും. ഹലോ, ഇത് എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു വിഷയം കേട്ടില്ല. നമ്മളുടെ ഈ നിങ്ങൾ പറയുന്ന വ്യത്യസ്ത വിഷയങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ പഴയ ഓർമ്മകളും മറ്റുള്ളൊക്കെ പാടായിട്ട് ചകഞ്ഞു വരുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അതൊരു വിഷമായിട്ട് വരുന്നുണ്ട് അല്ലേ? ഒരുപാട് ചിന്തകൾ ഒന്നും നടന്നില്ലല്ലോ. ഇറ്റ്സ് എ സൈൻ ഓഫ്, അതാണ് ഞാൻ പറഞ്ഞത്, ബ്രേക്കിംഗ് ദ ബാരിയർ. ദേർ വിൽ ബി പെയിൻ. ഒരു വേദന ഉണ്ടാവും പറഞ്ഞു. ആ, ഇനി ഈ ഒരു വേദന ഉണ്ടായിട്ട് എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടൊരു ശാന്തത ഉണ്ടാവും. കാരണം നമ്മൾ ചിന്തിച്ച് തുടങ്ങുകയാണ്. ഇത്രയും കാലം ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല, ശരിയാണോ? സാറോട് ചോദിക്കണോന്നൊന്നും വിചാരിക്കരുത്. സാറ് ശരിക്ക് ഇത് പിന്നെ ശാസ്ത്രീയമായിട്ടുള്ള പിന്നെ പഠനത്തിന്റെ ഭാഗമായിട്ട് വളരെ വാല്യൂഡ് ആയിട്ടുള്ള നമ്മുടെ സയന്റിസ്റ്റുകളുടെ ഈ സൈക്കോളജിക്കൽ സയന്റിസ്റ്റുകളുടെ തിയറി തന്നെ അല്ലേ അപ്ലൈ ചെയ്യണ്? തീർച്ചയായിട്ടും അത് നല്ല ആധികാരികമായിട്ടുള്ള നമ്മുടെ ഇതല്ലേ. അതാ പറയുന്നത്, ആധികാരികമായിട്ട് EFT എന്ന് പറയുന്ന മെത്തേഡ് വളരെ ആധികാരികമായിട്ട് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള പഠന വിധേയമാക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്താണ് സാറത് പിന്നെ അങ്ങനത്തെ ആളുകളിൽ നിന്ന് പഠിച്ചിട്ടല്ലേ പറഞ്ഞു? ആ അതെ. അതായത് നമ്മൾ തായ്ലൻഡിൽ പോയിട്ട് ഇതിന്റെ ഫൗണ്ടിങ് മാസ്റ്റർ ആയിട്ടുള്ള അയർലൻഡുകാരനായിട്ടുള്ള കാൾ ഡോസൺ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ എന്ന് വെച്ചാൽ ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. സോ EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ, ഞാനിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പല വിഷമങ്ങൾ, ഒരുപാട് ചിന്തകൾ വരുന്നു, ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അതിനെ പോസിറ്റീവായിട്ട് എടുക്കണം. എന്ത്? തിരിച്ചറിവിന്റെ സമയമാണ്. എല്ലാ മാറ്റങ്ങളും ഉണ്ടാകുമ്പോൾ ഇതുപോലെ പേടി വരും, ഇതുപോലെ പ്രശ്നങ്ങൾ വരും, ഇതുപോലെ. കാരണം നമ്മൾ ഇതുവരെ ചിന്തിച്ചതൊന്നും അല്ല ലോകം. ഇങ്ങനെ ഒരു ലോകമുണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു ശരിയുണ്ട്. അപ്പൊ നമുക്ക് ഷോക്കിംഗ് ആണ് അത് കേൾക്കുമ്പോൾ, അല്ലേ? അവിടെ ഒരു വിപ്ലവം നടക്കുകയാണ് ആന്തരികമായിട്ട്, ഉള്ളില്. വിപ്ലവം നടന്ന നാടല്ലേ മാറിയിട്ടുള്ളൂ. കാലങ്ങളായിട്ട് ഇവിടെ ഈ നമ്മുടെ സമൂഹത്തിൽ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരുപാട് അല്ലേ മാറുമറക്കൽ സമരം, വിപ്ലവമായിരുന്നു. ഐത്തം, അതിനെതിരെ വിപ്ലവമായിരുന്നു. ബ്രിട്ടീഷുകാര് അവരെ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്നു. അവർ നമ്മളെ ബൗണ്ട് ചെയ്തു, ലോക്കലേ നമ്മളിങ്ങനെ ബാരിയർ ആക്കി, നമ്മളെ വളരാൻ അനുവദിക്കാതെ നമ്മളെ നമ്മൾ ജീവിക്കാൻ അനുവദിച്ച അടിമകളാക്കി ജീവിപ്പിച്ചു. നമ്മൾ വിപ്ലവം ചെയ്തു. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കണോ? ഒരു വിപ്ലവത്തിന്റെ പ്രത്യേകത എന്താ? കുറച്ച് വേദന ഉണ്ടാകും, അവിടെ ഒരു വിസ്ഫോടനം ഉണ്ടാകും, ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ഇനി സഹിക്കില്ല, ഇനി നടക്കില്ല, ഇനി പറ്റില്ല. സോ അത് പക്ഷെ എന്തായിരിക്കണം? അത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യണം. കാരണം അതിനാ ഒരു ഒരു വിപ്ലവത്തിന് നമ്മുടെ ഉള്ളിലാണ് വിപ്ലവം നടക്കേണ്ടത്, പുറത്തല്ല. നമ്മുടെ ജീവിതത്തിലുള്ള വ്യക്തികളോടല്ല വിപ്ലവം നടത്തണം, നമ്മുടെ ഉള്ളിൽ വിപ്ലവം നടത്തണം. നമ്മുടെ ചിന്തകളിൽ,
അപ്പൊ നമുക്ക് തന്നെ ഒരു പേടി, നമുക്കൊരു പേടി വരും, നമുക്കൊരു വിഷമം വരും, ഇതെല്ലാം കൂടെ ഞാൻ എങ്ങനെ ചെയ്യും? യെസ്. അപ്പൊ നമ്മൾ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത് മനസ്സിലാക്കുക, ഇതിങ്ങനെയാണ് നടക്കുക. കാരണം ഇതുവരെ ചിന്തിച്ച രീതികൾ, ശീലങ്ങൾ, സംഗതികൾ, കാര്യങ്ങളുണ്ട്, അതിനെയെല്ലാം നമ്മൾ എന്ത് വെച്ചാൽ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഫ്രീ ആക്കി റെഡി ആക്കി എടുക്കണം. അപ്പൊ അത് സാറ ക്ലാസ് കേൾക്കും ചെയ്തു, പിന്നെ എൻ്റെതായ ചില കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ചില ഒരു സ്വത്ത് തർക്കമായ കേസും കാര്യമൊക്കെ ഉണ്ട്, അതൊക്കെ പാടെ ചിന്തിച്ചിട്ട് പ്രഷർ കൂടിയിരിക്കും. അപ്പൊ അതാണ്. അതിനെന്താ, നിങ്ങൾ കോഴ്സിലേക്ക്, നിങ്ങൾ കോഴ്സ് പഠിച്ചിരുന്നോ? അല്ലല്ലോ. കോഴ്സ് പഠിക്കില്ല ഞാൻ, നമ്മളൊരു വിഷയമുണ്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു എനിക്ക് കേസ്. മനസ്സിലായി. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിൽ വന്നിരുന്നോ? ഇല്ല ഇല്ല, ഞാൻ നിങ്ങൾ നമ്മുടെ ഇപ്രാവശ്യം ഓൺലൈൻ പ്രോഗ്രാമിൽ വന്നിരുന്നോ? ഓൺലൈനിൽ ഞാൻ സ്ഥിരമായിട്ട് കുറെ ക്ലാസ് ആയിട്ട് മെഡിറ്റേഷൻ കാണുന്നുണ്ട്. അതായത് നമ്മളുടെ മോർണിംഗ് ക്ലാസ്സിലാണ് കേൾക്കുന്നത്, ആ അതിൽ നിന്ന് മാറിയിട്ട് ഇത് ഫ്രീ ആയിട്ട് കേൾക്കുന്ന ക്ലാസ്സുകളാണ്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പെയ്ഡ് ആയിട്ടുള്ള നമ്മളുടെ ഒരു പ്രോഗ്രാമിലേക്ക് വരൂ, ക്ലാസ്സിലേക്ക് വരൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക്, നിങ്ങളിപ്പോ എന്താ വെച്ചാല്, നിങ്ങൾ ഇത് മാത്രമാണ് കേൾക്കുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയും കിട്ടുന്നില്ല, അതിലേക്ക് പൂർണ്ണത കിട്ടുന്നില്ല. അവിടെ കുറച്ച് കാര്യങ്ങൾ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കിട്ടുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത് വെച്ചാല്, നമുക്ക് എന്താ വെച്ചാൽ ഒരു ഒരു മണിക്കൂർ എല്ലാ ദിവസവും ഇത്രയും നമുക്ക് നൽകാൻ കഴിയുള്ളൂ. പക്ഷെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഇത് ഇത് ഇതുകൊണ്ടാണ്, ഇത് ഇതുകൊണ്ടാണ്, ഇത് ഇങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള സൊല്യൂഷൻ കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല. ക്ലിയർ ആണോ? അപ്പൊ ആ അങ്ങനെ അപ്പൊ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് വരൂ ഗഫൂർക്ക. വേറെ ഞാന് ഞങ്ങളുടെ പേഴ്സണൽ ആളെ ബന്ധപ്പെടാം. അപ്പൊ ആ ഞാൻ ഞാൻ റിക്ക ഒരു കാര്യം പറയാം അവരോട്, അതൊന്ന് സാറൊന്ന് അനുവദിക്കണം കേട്ടോ. എന്താണ്? ആ ഞാൻ നിങ്ങളുടെ സ്റ്റാഫിനോടൊരു കാര്യം പറയാം, അത് അനുവദിക്കണം. തീർച്ചയായിട്ടും. അതെന്താണെന്നുള്ളത് നോക്കാം, എന്തായാലും ഞാൻ കേട്ടുനോക്കാം. ആ ഈ ഓക്കെ ഓക്കെ. പറഞ്ഞതുപോലെ എന്താ വെച്ചാല്, നമ്മൾ എന്താ വെച്ചാല് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാല് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. സ്വത്ത് തർക്കം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ, നിങ്ങൾ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ മനസ്സിൽ വന്ന് ആകെ പ്രഷർ കൂടി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കൂടും. നിങ്ങൾ എന്തുകൊണ്ടാണ് അത്രയും നെഗറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. ആ നെഗറ്റിവിറ്റി ക്ലീൻ ചെയ്യണം, ഹീൽ ചെയ്യണം. അപ്പൊ അതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കണം. അതിനൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്തെങ്കിലും വരണം എന്ന് പറയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ, അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തില്ല, ഈ പറഞ്ഞിരിക്കുന്ന ബി പി കൂടുന്ന പ്രശ്നമില്ല. മനസ്സിലാവുന്നുണ്ടോ? ബി പി എല്ലാം കുറയും. അതിനല്ലേ നമ്മൾ ഇതിന് മുൻപൊക്കെ പ്രോഗ്രാമിൽ പറഞ്ഞത്, ലൈക്ക് യുനോ, നിങ്ങൾ ലൈക്ക് ഇതിന് മുൻപ് നമ്മൾ ഫോർഗിവ്നെസിന്റെ സെഷൻ വെച്ചിരുന്നല്ലോ, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഫോർഗിവ്നെസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനഫിറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻസ് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ ലഭിക്കും. സോ ഇറ്റ് വിൽ ഹാപ്പൻ. സോ ഡോണ്ട് വറി, വറീഡ് ആവണ്ട. ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കുന്നത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കേൾക്കും, മെഡിറ്റേഷൻ മാത്രം കേട്ടാൽ മതി. ഓക്കെ കേട്ടോ. ഓക്കെ, താങ്ക് യു. മാറ്റം ഉണ്ടാവണമെങ്കിൽ പെയിൻ ഏറ്റെടുക്കണം. യെസ് വെരി ഗുഡ്. നെക്സ്റ്റ് ഓൺലൈൻ ക്ലാസ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുക? നെക്സ്റ്റ് ഓൺലൈൻ ക്ലാസ് നെക്സ്റ്റ് മാസം 20-ാം തീയതി. ഓരോ മാസം 20-ാം തീയതിയാണ് ഓരോ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ ഇന്നത്തെ സെഷൻ എനിക്ക് തോന്നുന്നു ലൈക്കിനോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന കണക്ഷൻസ്, അതിൽ രണ്ട് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചിലരെന്തായിരിക്കും അല്ലെ, ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു. അതേപോലെ തന്നെ അടുത്തതാണ് എന്ത് വെച്ചാൽ കൊളീഗ്സ്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ബോസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം. അവർ നിങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടാവില്ല, അവരിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ എന്താ വെച്ചാൽ ലൈക്ക് ഒരു ജോബ്, ഒരു ജോലിയോട് നിങ്ങൾ അറ്റാച്ച്ഡ് ആയിരിക്കും, അല്ലാണ്ട് കണക്റ്റഡ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ വളരുന്നില്ല? ആസ്ക് യു സെൽഫ്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന, നിങ്ങൾ വിട്ടുകഴിഞ്ഞ്, നിങ്ങളത് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടും. ആ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമല്ലോ, ആ സൗഹൃദം നഷ്ടപ്പെടുമല്ലോ, ഈ സുഹൃത്ത് പിന്നെ എൻ്റെ കൂടെ ജോലിക്ക് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ. അപ്പൊ ഒറ്റയ്ക്ക് കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ അത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ തയ്യാറല്ല. അല്ലെങ്കിൽ പല കാര്യങ്ങളോടും, പല ഫണ്ടിനോടും, പല എൻജോയ്മെന്റിനോടും, പലതിനോടും എന്ന് വെച്ചാൽ തീർച്ച ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ പോകുന്നു. ചിലത് നമ്മുടെ ലൈഫിൽ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. വി ഷുഡ് ലെറ്റ് ഗോ. അതിൻ്റെ ഒരു ബാലൻസിങ് ആണ്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണം, ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ലെറ്റ് ഗോ ആൻഡ് മൂവ് ടു ദ നെക്സ്റ്റ്, ടേക്ക് ദ അനദർ ചാലഞ്ച്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുക,
ഇറങ്ങിത്തിരിക്കുക, മുന്നോട്ട് പോവുക, കറേജ് കാണിക്കുക, ക്രിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുക, കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുക, കോൺഫിഡൻസ് ബിൽഡ് ആകും, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്ന സിക്സ് സിസി, ആ ഒരു സിക്സ് സീസ് എന്ന് പറയുന്ന സ്റ്റേജിലൂടെ നമ്മൾ പോകണം. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? വാട്ട് ആർ യു അഫ്രൈഡ് ഓഫ്? നിങ്ങൾ എന്തുകൊണ്ടാണ്, എന്തിലാണ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്? കൊളീഗ്സിലാണോ? അടുത്ത എന്താണ്, ഒരു എംപ്ലോയിയിൽ അല്ലേ? ചില തൊഴിലാളികൾ ഉണ്ടെങ്കിലേ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ. അവൻ പോയാൽ ഞാൻ എന്ത് ചെയ്യും? എത്ര ആൾക്കാരുണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്നത്? എൻ്റെ ഈ മാനേജർ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. ചില വ്യക്തികളിൽ അറ്റാച്ച്ഡ് ആവുക, ആ ജോലിക്കാരി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അവർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രോസസ്സ്, ചില പ്രോസസ്സുകൾ ഉണ്ടാവും നമ്മൾ കമ്പനിയിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്രൊഡക്ഷൻ രീതികൾ, മാനുഫാക്ചറിങ് രീതികൾ, ജോലി സർവീസുകൾ ചെയ്യുന്ന രീതികൾ, ആ രീതി മാറ്റിയാൽ ആകെ പ്രശ്നമാവും. അത് മാറിയാലേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. മാറാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? കാരണം ഇപ്പം ഈ പോകുന്ന രീതിയിലെല്ലാം അതിങ്ങനെ പോകുന്നുണ്ടല്ലോ, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടല്ലോ, ഇങ്ങനെ പോയാൽ പോരെ, ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ചേഞ്ച് ചെയ്യേണ്ടത് ചേഞ്ച് ചെയ്യണം. യു ഹാവ് ടു ചേഞ്ച് ഇറ്റ് ടു ക്രിയേറ്റ് മോർ റിസൾട്ട്സ്. റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ ഡു ഇറ്റ്. വട്ട് ഇസ് എ പ്രോസസ്? പ്രൊഡക്ഷൻ പ്രോസസ് ആവാം, മാനുഫാക്ചറിങ് പ്രോസസ് ആവാം. ക്ലിയർ ആണോ? ചേഞ്ച് ഇറ്റ്. നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതിന് നിങ്ങൾ ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? പാറ്റേൺസ്. ചിലപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പാറ്റേൺസ് ഉണ്ടാകും, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില രീതികൾ, അതായിരിക്കാം നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത്. സ്റ്റൈൽ, നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില സ്റ്റൈൽ അത് മാറ്റി പിടിക്കുക. നിങ്ങളുടെ സംസാര ശൈലി ചിലപ്പോൾ മാറ്റി പിടിക്കേണ്ടി വരും. നിങ്ങളുടെ സ്പീക്കിംഗ് സ്റ്റൈല്, നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളുടെ നാട്ടിലുള്ള അതേ ശൈലിയിൽ അതേ രീതിയിലായിരിക്കും, അതിൽ നിന്ന് മാറ്റി പിടിച്ചാലേ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും ജോലിയിൽ. ചേഞ്ച് ഇറ്റ്. ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ മാറേണ്ടി വരും. ആക്ടിവിറ്റീസ്, നിങ്ങൾ ചിലപ്പോൾ ഏർപ്പെടുന്ന പ്രവൃത്തികളുണ്ടാവും. നിങ്ങളിപ്പോൾ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ മാത്രമായിരിക്കാം ഏർപ്പെടുന്നത്, അതിൽ നിന്ന് അൺപ്രഡിക്റ്റബിൾ ആക്ടിവിറ്റിയിലേക്ക് മാറണം. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പണി തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ റിസൾട്ട് ലഭിക്കൂ. വാട്ട് ആർ യു അറ്റാച്ച്ഡ്? നിങ്ങൾ എന്തിലാണ് സ്റ്റക്കായി നിൽക്കുന്നത്? ഒഴിവാക്കിയേ പറ്റും. യു ഹാവ് ടു റിമൂവ് ഇറ്റ് ഫ്രം യു. നിങ്ങൾ ചില രീതികളുണ്ട് വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആക്ടിവിറ്റീസ് നിങ്ങൾ ഇൻവോൾവ് ആണ്. എന്താ ആക്ടിവിറ്റീസ്? ചില പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നു, കാരണം നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ റെഡി ആവില്ല. നിങ്ങൾ സ്ഥാപനം നടത്തുന്നു, അതിൻ്റെ കറണ്ട് ബിൽ അടക്കുന്നത് നിങ്ങളാണ്, അതിൻ്റെ കണക്ക് നോക്കുന്നത് നിങ്ങളാണ്, അതിൻ്റെ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് സംഗതികൾ നോക്കുന്നത് നിങ്ങളാണ്, അക്കൗണ്ട്സ് അല്ലെങ്കിൽ ടാക്സ് അടക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ അതിൽ സ്റ്റക്കാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ സമയമില്ല, നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സമയമില്ല, വളരാൻ സമയമില്ല. ഇപ്പം എനിക്കൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് എന്ത് വെച്ചാൽ ബിസിനസ്സിൻ്റെ സംഗതിയിൽ എന്ത് വെച്ചാൽ സ്റ്റക്കാണ്. ആളെന്ത് വെച്ചാൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് വരുന്നില്ല. ആളെന്ന് വെച്ചാൽ ചില രീതികളിൽ സ്റ്റക്കാണ്, കാരണം അയാളുടെ പ്രോസസ്സ് അങ്ങനെയാണ്. ആ പണി അയാൾ തന്നെ ചെയ്തേ പറ്റൂ. അയാൾ പറയുന്ന ന്യായീകരണം, ഇത് ഞാൻ തന്നെ ചെയ്യട്ടെ, ഒരു എനിക്ക് മാക്സിമം എനിക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും, അത് ന്യായീകരണമാണ്. എൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ട് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരാളെ വെച്ചാൽ മതി. അങ്ങനെ എത്ര കാലമായി അയാളുടെ ആ ന്യായീകരണം പറഞ്ഞിട്ട് ഒരാളെ വെക്കാതിരിക്കുന്നു. അയാൾക്ക് ഒരാളെ വെക്കുന്നതിലുള്ള പേടിയാണ്. വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വരുമാനം കണ്ടെത്തണ്ടേ? അയാളോട് കമ്മിറ്റ്മെൻ്റ് ആയില്ലേ? അയാളുടെ പ്രശ്നങ്ങളായില്ലേ? പിന്നെ അയാൾക്ക് വേണ്ടിയിട്ട് നടക്കണ്ടേ? അയാൾക്കും വേണ്ടിയിട്ട് അത്രയും ബിസിനസ് പിടിക്കണ്ടേ? ഇതിപ്പോൾ ബിസിനസ് പിടിച്ചില്ലെങ്കിലും ബിസിനസ് കുറഞ്ഞാലും കുഴപ്പമില്ല, അതായത് കുറയുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം. മനസ്സിലാവുന്നുണ്ടോ? എന്താ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല, പേടിയാണ്. കുറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ്, കുറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ്, പേടിയാണ്. അപ്പം ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരാളെ ജോലിക്ക് എടുക്കാതിരിക്കുക, അത്രയും ബാധ്യത ഒഴിവാക്കുക. കാരണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ? ആ പേടി. മനസ്സിലായോ? ആ ഭയത്തിൽ എന്ത് വെച്ചാൽ ആൾക്കാർ സ്റ്റക്കായി നിൽക്കുന്നത്. സോ സെയിം പ്രോബ്ലം ഉള്ള കുറേ ആൾക്കാരുണ്ട്. സോ ബ്രേക്ക് ഇറ്റ്. മക്കളെ വിട്ടുപോകാനുള്ള വിഷമം, അതെ വിടണം. നിങ്ങൾ വിട്ടേ പറ്റൂ. ഒരു ലൈക്കിനോ ഒരു അമ്മക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയോ കലാകാലവും? ആ കുഞ്ഞ് അതെന്ത് സംഗതി? നമ്മുടെ പേടിയാണ്, നമ്മുടെ അറ്റാച്ച്മെന്റ് ഇഷ്യൂ ആണ്, നമ്മുടെ ട്രോമയാണ്. അതിൻ്റെ പേരിൽ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ മക്കളുടെ ജീവിതം ഇല്ലാണ്ടാവും. അവർക്ക് സ്വയം തീരുമാനം എടുക്കാൻ കഴിയാതെയോ? അവർക്ക് ഒറ്റയ്ക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയും. പെട്ടെന്നൊരു ദിവസം നിങ്ങളങ്ങ് തട്ടിപ്പോയി, നിങ്ങളങ്ങ് മരിച്ചുപോയി, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുപോയി, വാട്ട് ഹാപ്പൻസ്? അവർ കുടുങ്ങിപ്പോലെ ഒറ്റയ്ക്ക്. അപ്പോൾ നിങ്ങളുള്ള സമയത്ത് തന്നെ സേഫായിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും അവരിൽ നിന്ന് മാറി നിൽക്കാനും ഒക്കെ പറ്റണം. ദേ ഷുഡ് ബി പ്രിപ്പയർഡ് ആസ് വെൽ.
സോ വിട്ടുപോകാനുള്ള വിഷമം, അതിൻ്റെ പേരിൽ ലൈഫിലെ പല കാര്യങ്ങളും. നമ്മൾ എന്തിലാണ് ഒതുങ്ങി നിൽക്കുന്നത്, അതിൽ നമ്മൾ ചുരുങ്ങിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മറക്കരുത്, ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ എന്ത് വിശാല നിങ്ങൾ പ്രോഗ്രാമിലേക്ക് എന്ത് വിശാല വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, ലൈഫ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ കാലിക്കറ്റ് പ്രോഗ്രാം വരുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ എന്തെല്ലാം അറ്റാച്ച്മെന്റുകളിൽ പാറ്റേണുകളിൽ കണക്റ്റഡ് ആണ്, അതെങ്ങനെ ഹീൽ ചെയ്യാം, ബ്രേക്ക് ചെയ്യാം അറിയണം. യു ഹാവ് ടു നോ ഹൗ ടു ബ്രേക്ക് അറ്റാച്ച്മെന്റ്. ചോദിച്ചോളൂ സാർ. ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതേസമയത്ത് ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഇല്ല. ഇപ്പോ എന്തെങ്കിലും നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു പ്രയാസം അല്ലെങ്കിൽ ഒരു വേറൊരു കാര്യം പാസ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്റിമേറ്റ് ആണെന്ന് എത്തി കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ സന്തോഷങ്ങളോ ഒന്നും ഒരിക്കലും പങ്കുവെക്കാറില്ല. അതാണ് ഇപ്പൊ വലിയൊരു വിഷയം. ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറയാന് ഇല്ല, അതാണ് വിഷയം. ഫ്രണ്ട്സ് ഇഷ്ടംപോലെ ഉണ്ട്, എന്ത് കാര്യങ്ങളും സംസാരിക്കാനും ചർച്ച ചെയ്യാനും. അങ്ങനെ ഞാൻ സാറ് പറഞ്ഞപോലെ ഇതിനു മുമ്പ് ഒരു ഒരു ടീമിൽ നിന്ന് മറ്റൊരു ടീമിലേക്ക് മാറി, അങ്ങനെ മാറിക്കൊണ്ടിരുന്നു. പക്ഷെ സെയിം അനുഭവങ്ങളാണ്. ഇതിനുള്ള മാർഗം മറ്റൊരു ടീമിലേക്ക് മാറുക എന്നുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് പറ്റിയ നല്ല ഫ്രണ്ട്സിനെ കിട്ടും. പ്രോബ്ലം എന്താ വെച്ചാല് നിങ്ങൾ എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങൾ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ട് ചെയ്യുന്നുണ്ടാകാം, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും മറ്റുള്ളവരൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണോ? യെസ്. ആ അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കണക്ട് ചെയ്യുന്ന ആരാണ്? നിങ്ങൾ തന്നെയാണോ? കണക്ഷൻ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതെ, എനിക്ക് മനസ്സിലായി. ഇല്ല, എനിക്ക് മനസ്സിലായി. കണക്ട് ചെയ്യുന്ന ആരാണ്? സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ തന്നെയാണോ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി? നിങ്ങൾ കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, ഒരാളുടെ ഒരു കാര്യം പറഞ്ഞ വേറെ ആളെ കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഇവരാരെ കണക്ട് ചെയ്യുന്നത് നിങ്ങളാണോ? അല്ല, ഞാനല്ല, ഞാൻ കണക്റ്റഡാണ്. നിങ്ങളുമായിട്ട് അല്ല, നിങ്ങളുമായിട്ട് പാസ് ചെയ്യുന്നു എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. എന്താ വെച്ചാല് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് നിങ്ങളാണോ എന്നുള്ളതാണ്. അല്ല, പിന്നെ എങ്ങനെയാ അവര് കണക്റ്റഡ് ആണെന്ന് പറയുന്നത്? അപ്പൊ എല്ലാ കേസും ശരിയല്ല. നിങ്ങൾ പറയുന്നത് തുറന്നു പറയാൻ പറ്റും. നിങ്ങൾ തുറന്നു പറയാൻ പാടില്ലാത്ത ആൾക്കാരോട് തോയി തുറന്നു പറഞ്ഞു, അവര് പറഞ്ഞു, അതിന്റെ പേരിൽ നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യാണ്, ജഡ്ജ്മെന്റിലേക്ക് പോയതാണ്, ജനറലൈസേഷനിലേക്ക് പോയതാണ്. അത് ശരിയല്ല, അത് പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല് അപ്പൊ നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഇനിയും കിട്ടും, ഓൾറെഡി നിങ്ങളുടെ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ അവരോട് നിങ്ങളെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടാവില്ല, മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള വളരെ നല്ല രീതിയിലേക്കുള്ള ഒരാൾക്കാരെ കണ്ടത്. പിന്നെ അങ്ങനെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാൾ വേറൊരാളോട് പറഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞു അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞു നടക്കാനും നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യം വേറൊരാളോട് പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്? ബിക്കോസ് വി ആർ നോട്ട്, നമ്മള് ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുക, അതിന് ഭാരങ്ങൾ ഇറക്കി വെക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ നമ്മളെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അതല്ലാത്ത വേറെ വഴിയുണ്ട്? നിങ്ങൾക്ക് വേറൊരാളെന്നെ വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഹീല് ചെയ്യാൻ പറ്റും. നമ്മൾ ഹീല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാരങ്ങൾ നമുക്ക് നമ്മളുടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി നമുക്ക് തന്നെ കുറെ ഇറക്കി വെക്കാം. അങ്ങനെ നമ്മൾ നല്ലൊരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇപ്പം ഉമർഗതാവിന്റെ ഉള്ളിൽ എന്താ വെച്ചാല് മറ്റുള്ളവരെ ഒന്നും എത്രയാണെങ്കിലും നമ്മുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ മാത്രം ലെവലിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഉള്ളത്. അതായത് മറ്റുള്ളവരെ വിശ്വാസം ഇല്ല, ഈവനോ മറ്റുള്ളവരുമാണെങ്കിലും മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ല. ആ പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി അത്തരത്തിലുള്ള ആൾക്കാരെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ആ ലെവലിലാരെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ. അപ്പൊ ആ ചിന്താഗതി ഒഴിവാക്കണം, ആ വിശ്വാസം ഒഴിവാക്കണം, ആ കാഴ്ചപ്പാട് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്താ സ്വയം ഹീല് ചെയ്യണം. കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് വരാം കേട്ടോ. അപ്പൊ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പൊ അതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ ഹീലിംഗ് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ സംഗതികളൊക്കെ മനസ്സിലെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയി നിങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കും. ക്ലിയർ അല്ലേ? യോഗ മാസ്റ്ററാണ്, യോഗ മാസ്റ്ററാണ്, വെരി ഗുഡ്. എന്തായാലും അപ്പൊ എന്തായാലും വരിക കേട്ടോ. യെസ്, ഓക്കെ, കം, വിൽ ഫിക്സ് ദ ഇഷ്യൂ. എനിവേ, ഇന്ന് ഹീലിംഗ് സെഷൻ ഉണ്ട്, നമ്മുടെ സെഷൻ അവസാനിക്കുകയാണ്, 7:30 ആയി. ഹീലിംഗ് സെഷനിലേക്ക് നമ്മളുടെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ, അപ്പൊ ഇത് ഈ ഹീലിംഗ് സെഷനുകളിൽ നിങ്ങൾ കാലിക്കറ്റ് പ്രോഗ്രാമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റും. ആഴ്ചയിലെ 3 ദിവസം ഹീലിംഗ് സെഷനിൽ നൽകുന്നുണ്ട് ലൈവായിട്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പങ്കെടുക്കാം.
ഞാൻ തീർച്ചയായും എത്തും കാലിക്കറ്റ് പ്രോഗ്രാമിൽ സർ. താങ്ക് യു. ഓക്കെ വിന്ദുഭൂഷൺ, ഓക്കെ വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. പങ്കെടുക്കുക, എല്ലാവരും എന്ത് ചെയ്യുക, വരിക കേട്ടോ. താങ്ക് യു, താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. സീ യു ടുമോറോ. പറഞ്ഞോളൂ സർ. ഞാൻ ഇന്നലെ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ഒരു പൈസ ഇല്ലാന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് പറഞ്ഞ യൂണിവേഴ്സ് കേട്ടും തോന്നുന്നു. പക്ഷെ ഇന്നലെ ഉച്ചയാകുമ്പോഴേക്കും തന്നെ രണ്ടു മൂന്ന് ആളുകളാണ് എന്നോട് എന്തായാലും ഈ സെഷനിൽ പങ്കെടുക്കണം പോണെന്ന് പറഞ്ഞു. എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് വിളിച്ചിട്ട് ക്യാഷ് ഓഫർ ചെയ്തു. പിന്നെ എന്റെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ്, പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പോയേ പറ്റൂന്ന് പറഞ്ഞിട്ട് എന്നോട് നിർബന്ധം പിടിച്ചിട്ട് പൈസ തരാന്ന് പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞത്. ഫ്രണ്ട് പേര് നമ്മളെ റിയ ആണ്. നിർബന്ധമായിട്ടും താങ്ക് യു റിയ. അപ്പോ ഞാൻ മനസ്സില് ഞാൻ പറയുന്നത്, ഇവരോട് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചാ പോരാ, അത് തീവ്രമായിട്ട് ആഗ്രഹിക്കണം. ആഗ്രഹം ഉള്ളിനുള്ളിൽ നിന്ന് വരണം, എങ്കിൽ അത് യൂണിവേഴ്സ് തന്നെ സാധിച്ചു തരും. എന്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു. അപ്പൊ അതാണ് ഈ പറഞ്ഞതുപോലെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, മനസ്സിൽ വിഷ്വൽ കൊടുക്കുക, പ്രോഗ്രാമിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, കാണുക. അപ്പോൾ അതിന് വേണ്ട അവസരങ്ങൾ, സപ്പോർട്ട്, സംഗതികളൊക്കെ ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ക്യാൻ ഹെൽപ്പ് യു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുള്ള, നിങ്ങളെ ഒരു എനർജിയിലേക്ക് ആ ഫ്രീക്വൻസിയിലേക്ക് മാറിയാൽ മതി. അവസരങ്ങൾ വരും, സപ്പോർട്ടുകൾ വരും. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് ഇവർക്ക് അങ്ങനെ കിട്ടിയത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പോസിറ്റീവ് എനർജി. അവർ ക്യാരി ചെയ്യുന്ന പോസിറ്റീവ് എനർജിയിലേക്കാണ് സപ്പോർട്ട് വരുന്നത്. നിങ്ങളും പോസിറ്റീവ് എനർജിയിൽ നിൽക്കുക, നല്ല ചിന്തകൾ കൊടുക്കുക, നെഗറ്റീവായ ചിന്തകളൊന്നും കൊടുക്കണ്ട. ഇതെങ്ങനെ നടക്കുക, ഇത് നടക്കുമോ, എനിക്ക് അങ്ങനത്തെ സംഭവിക്കുമോ, മിറക്കിൾസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ ബിലീവ് ഇൻ മിറക്കിൾസ്, ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ ടുമോറോ. താങ്ക് യു സാർ.